ഫുട്ബോളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു അർഹിക്കുന്ന പ്രശംസ പലപ്പോഴും കിട്ടാതെ പോകുന്ന ഒരു വിഭാഗമാണ് പ്രതിരോധ നിര, അല്ലെങ്കിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. ഈ അടുത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഫോറിൻ ഡിഫൻഡർ ഏണസ് ഇപ്പോച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ചില രീതിയിലുള്ള ഡിഫൻസീവ് ടെക്നിക്സിനെ പറ്റി, അദ്ദേഹം യൂസ് ചെയ്യുന്ന ചില ഡിഫൻസീവ് ടെക്നിക്സിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഡിഫൻഡേഴ്സ് യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഡിഫൻഡിങ് ടെക്നിക്സിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും വളരെയധികം ബെനിഫിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ മത്സരങ്ങൾ കാണുന്നവർക്കും ഡിഫൻഡേഴ്സിനെ മൂവ്മെന്റ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒട്ട് സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഫുട്ബോളിലെ ആ ഒരു ഡിഫെൻഡിങ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്കതിനെ രണ്ട് രീതിയിൽ തരംതിരിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തേത് ഡിഫെൻഡിങ് ആസ് എ യൂണിറ്റും അതുപോലെ തന്നെ രണ്ടാമത്തത് ഡിഫെൻഡിങ് ആസ് ആൻ ഇൻഡിവിജ്വലുമാണ്. സോ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു ഡിഫെൻഡിങ് ആസ് എ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തുടങ്ങാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പ്രതിരോധ നിര ആ ഒരു ടീമിലുണ്ടാവും. നാല് പേരടങ്ങുന്ന ഒരു പ്രതിരോധ നിരയായിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. രണ്ട് സെൻറ്റർ ബാക്ക് അതുപോലെ തന്നെ രണ്ട് ഫുൾ ബാക്ക്സ് അടങ്ങുന്ന ഒരു ഡിഫെൻസ്. ചില സമയത്ത് അത് അഞ്ച് പേരടങ്ങുന്ന ഒരു ഡിഫെൻസീവ് ലൈനായിട്ട് വരാറുണ്ട്. ഈ ഒരു സമയത്ത് മൂന്ന് സെൻറ്റർ ബാക്സും രണ്ട് ഫുൾ ബാക്സാണ് ഉണ്ടാവാറുള്ളത്. അല്ലാത്ത സമയത്ത് മൂന്ന് ഡിഫൻഡേഴ്സ് മാത്രം, മൂന്ന് സെൻറ്റർ ബാക്സ് മാത്രമായിട്ട് കളിക്കുന്ന പ്രതിരോധ നിരയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിലൊക്കെയും ആ ഒരു ഡിഫൻസീവ് ലൈനാണ് നമ്മൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഒരു ഡിഫൻസീവ് ലൈൻ തന്നെയാണ് ആ ഒരു ഡിഫൻഡർ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരുന്നത്. ഫുട്ബോളിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ആ ഒരു ലൈൻ, നമുക്ക് ആ ഒരു ഡിഫൻഡ് ആ ഒരു പ്രതിരോധ നിരയെ ഒരു ലൈനായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലൈനിൽ പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓപ്പണൻറ് പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലൈൻ പരമാവധി സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. ഈ ഓഫ് സൈഡ് ട്രാപ്പൊക്കെ വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഒരു പ്ലെയർ ഒന്ന് ഇറങ്ങി നിന്നിട്ട് ആ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് മുന്നിലേക്ക് കയറിപ്പോയി ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽ പ്ലേയേഴ്സിനെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ട്രാപ്പൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ വളരെ ബേസിക് ആയിട്ട് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ വെക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ടീം ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻ വളരെ മുന്നിലേക്ക് പോകണം. ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഫുൾ ബാക്സ് ഉണ്ടാവണമെന്നില്ല, ഒരു ഓവർലാപ്ഡ് ആയിട്ട് ഓപ്പണന്റ് ഹാഫിലേക്ക് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു സമയത്ത് ആ ഒരു ലൈൻ വളരെ മുന്നിലേക്ക്, ഏകദേശം ആ ഒരു സെൻട്രൽ ലൈനിൻ്റെ അവിടെയൊക്കെ നമ്മൾ വരുന്നത്, ഈ ഒരു ഡിഫൻസീവ് ലൈൻ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയും നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓപ്പണന്റ് പ്ലെയറിനെ ഓൺ ഹാഫിൽ അനുവദിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അനുവദിച്ചു കഴിഞ്ഞാൽ അതൊരു ഓഫ് സൈഡായി മാറുന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈൻ മുന്നിലേക്കും അതുപോലെ തന്നെ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടും വെക്കുന്നത്. അതുപോലെ തന്നെ സിപ്പോച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കൗണ്ടർ പ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ആ ഒരു രണ്ട് സെൻറ്റർ ബാക്കിൻ്റെയും കെമിസ്ട്രിയും അവരുടെ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് സെൻറ്റർ ബാക്സിൽ, അല്ലെങ്കിൽ മൂന്ന് സെൻറ്റർ ബാക്സിൽ ഒരാൾക്ക് മുന്നിലേക്ക് കയറി വരാൻ, അറ്റ് എ ടൈം ഒരാൾക്ക് മുന്നിലേക്ക് കയറി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ ഓപ്പണിംഗ് ടീമിൻ്റെ സ്ട്രൈക്കേഴ്സൊക്കെ ആ ഒരു നമ്മുടെ ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസൊക്കെ ആയിരിക്കും പൊസിഷൻ ചെയ്യുക. ഈ ഒരു സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് നിന്ന് പ്ലേയേഴ്സ് പന്ത് റിസീവ് ചെയ്തത് തീർച്ചയായിട്ടും ഒരു ലോങ് റേഞ്ചറിലേക്കോ, അല്ലെങ്കിൽ അവിടെ നിന്ന് വളരെ എഫക്റ്റീവായുള്ള മൂവ്മെൻറ്റിലേക്കോ അത് നയിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അവിടെ ഇല്ലാത്ത സമയത്താണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിഫൻഡറിന് മുന്നിലേക്ക് കയറി വന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു യൂണിറ്റ് മനസ്സിലാക്കേണ്ട ഒരു പ്രൊസീജിയറാണ് പ്രഷർ കവർ ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. ഇവിടെ പ്രഷർ എന്ന് പറയുന്ന കാര്യമാണ് ഒരു പ്ലെയറിന് ആ ഒരു മുന്നിലേക്ക് കയറി പോകാനുള്ള ഒരു അനുവാദം കൊടുക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലെയർ മാത്രമായിരിക്കണം മുന്നിലേക്ക് കയറി പോകുന്നത്. രണ്ട് ഡിഫൻഡേഴ്സ് മുന്നിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള എററിലേക്ക് അത് നയിക്കും. ബാക്കിയുള്ള ഡിഫൻഡേഴ്സിൽ ഒന്നോ രണ്ടോ പ്ലെയേഴ്സ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് കവർ എന്ന് പറയുന്നത്. കവർ എന്ന് പറയുമ്പോൾ ഈ മുന്നിലേക്ക് പോയ പ്ലെയറിൻ്റെ പൊസിഷൻ കവർ ചെയ്യാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ ഒരു ഡിഫൻഡർ മുന്നിലേക്ക് കയറി പോകുമ്പോൾ ഒരു വലിയ ഹോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ആ ഒരു മുന്നിലേക്ക് കയറി പോകുന്ന പ്രൊസീജിയർ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോള് അവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയും ആ ഒരു ഹോള് യൂസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിലേക്ക് കയറി വരാനോ, അല്ലെങ്കിൽ ഷോർട്ട് പാസ് കളിച്ച് മുന്നിലേക്ക് പോകാനോ, അതോ അല്ലെങ്കിൽ ഒരു പേസ് കൊണ്ട് ആ ഒരു ഹോളിലേക്ക് കയറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കവർ എന്ന് പറയുന്ന പാർട്ടിൽ ആ ഒരു കൂടെയുള്ള ഡിഫൻഡറോ അല്ലെങ്കിൽ ഡിഫൻഡർ ഫുൾ ബാക്കോ ചേർന്ന് ആ ഒരു അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കവർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആ ഒരു പ്ലെയർ ബീറ്റൺ ആയാലും, അല്ലെങ്കിൽ ആ ഒരു മുന്നിലേക്ക് കയറി പോയ പ്ലെയർ ബീറ്റൺ ആയാലും കവർ ചെയ്യാൻ ആളുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്ലെയറിന് ടാക്കിൾ ഫ്രം ബിഹൈൻഡ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഒരു കവർ എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തേതാണ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബാക്കി വരുന്ന ഡിഫൻഡർ, അപ്പോൾ മൂന്ന് ഡിഫൻഡേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഡിഫൻഡർ ആയിരിക്കും കവർ ചെയ്യുക, അപ്പോൾ ഒരു ഡിഫൻഡർ ആയിരിക്കും ഇവിടെ ബാലൻസ് ഉണ്ടാവുക. ഈ ഒരു പ്ലെയർ മറ്റുള്ള പ്ലേയേഴ്സിനെ നിരീക്ഷിക്കുകയോ, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് ലൈൻ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു ടെക്നിക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരാൾക്ക് മുന്നിലേക്ക് കയറി പോകാൻ ഒരു അനുവാദം ഉള്ളതുപോലെ തന്നെയാണ് ഡ്രോപ്പിംഗ് ദ ലൈൻ ടെക്നിക് എന്ന് പറയുന്നത്. നമ്മൾ സിപ്പോച്ചിൻ്റെ കാര്യത്തിൽ ഈ ഒരു ടെക്നിക്കും അദ്ദേഹം യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു സമയത്ത് ലൈനിൽ ഒന്നിലധികം പ്ലേയേഴ്സ് ഇല്ലാത്ത സമയത്ത്, ഒരു
ഒരു പ്ലെയർ മാത്രം ആ ഒരു ലൈനിലുള്ള സമയത്തായിരിക്കും ഈ ഒരു ഡ്രോപ്പിംഗ് ദ ലൈൻ കൂടുതലും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ ഒരു ലൈനിൽ നിൽക്കുന്ന ഒരു പ്ലെയർ അത് ഇതിൻ്റെ ഒരു വലിയ ടെക്നിക്കായിരിക്കും ആ ഒരു ഡിഫൻഡറിൻ്റെ ബ്ലൈൻഡ് സൈഡിലുള്ള റണ് ചെയ്ത് ബോള് ലോങ് ബോൾസോ ത്രൂ ബോൾസോ റിസീവ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ആൻറ്റിസിപ്പേഷനും ടൈമിങ്ങിനുമാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. ആ ഒരു ലൈനിൽ ഇതുപോലെ ഒരു ഓപ്പണൻറ് പ്ലെയർ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിലേക്ക് ഒരു ത്രൂ പാസ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിഫൻഡറിൻ്റെ ബ്ലൈൻഡ് സൈഡിലുള്ള റണ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ടെന്നുള്ളത് മുന്നേ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് വഴി ആ ഒരു പ്ലെയറിലേക്ക് വരുന്ന ത്രൂ പാസിനെ എഫക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്ത് ഒഴിവാക്കുന്ന രീതിയാണ് ഈ ഒരു ഡ്രോപ്പിംഗ് ദ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിനും ആൻറ്റിസിപ്പേഷനും ഈ ഒരു ഡ്രോപ്പിംഗ് ദ ലൈനിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു ലൈനുകൾക്കിടയിലുള്ള വലിയ സ്പേസ് കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫുട്ബോളിലെ മറ്റൊരു വളരെ ബേസിക് ആയിട്ടുള്ള റൂളാണ്. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിഫൻസ് വളരെയധികം സ്ട്രെച്ച് ആയിട്ടും ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കോമ്പാക്റ്റ് ആയിട്ട് അതായത് വളരെയധികം അടുത്തടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം പൊസിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിഫൻസീവ് ലൈനിലിടയിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലേയേഴ്സിനിടയിൽ ആ ഒരു ഡിഫൻഡേഴ്സിനിടയിൽ വലിയ രീതിയിലുള്ള സ്പേസ് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു അറ്റാക്കിനെ ക്ഷണിച്ച് വരുന്നത് പോലെ ആയിരിക്കും അത് വരുന്നത്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം ഓപ്പണൻ ടീം ഡിഫൻഡേഴ്സിനെ സ്ട്രെച്ച് ചെയ്യാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഫുൾ ബാക്സിനൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു വിങ്ങിലൂടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫുൾ ബാക്സ് ആ ഒരു വൈറ്റ് പ്ലെയറിലേക്ക് അട്രാക്റ്റ് ആവുകയും അതുവഴി ഒരു വലിയ സ്ട്രെച്ച് അവിടെ നടക്കുകയും ഈ പറയുന്ന പോലെ ഒരു വലിയ സ്പേസ് ഈ ലൈൻസിനിടയിൽ വരികയും ചെയ്യുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് ആ ഒരു മധ്യനിര താരങ്ങളുടെ അല്ലെങ്കിൽ എസ്പെഷ്യലി ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ അല്ലെങ്കിൽ വിങ്ങേഴ്സിൻ്റെയൊക്കെ ഹെൽപ്പ് നമുക്ക് ആവശ്യമായി വരുന്നത്. അങ്ങനെ ആ ഒരു ഫുൾ ബാക്സ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ പൊസിഷൻസിലേക്ക് ആ ഡിഫൻഡേഴ്സിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് വിങ്ങേഴ്സ് വന്ന് ആ ഒരു വലിയ സ്പേസ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻട്രൽ ഏരിയയിൽ ഓപ്പണിംഗ് ടീമിൻ്റെ പ്ലേയേഴ്സിന് ഒട്ടും തന്നെ സ്പേസ് കൊടുക്കാൻ പാടില്ലാത്തതാണ്. സോ ഇനി ആ ഒരു ഇൻഡിവിജ്വലായി ഡിഫെൻഡ് ചെയ്യുന്ന ചില ടെക്നിക്സിലേക്ക് വരാം. ചില സമയത്തൊക്കെ ഒരു ഡിഫൻഡറിന് സോളോ ആയിട്ട് ചില ആക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ചില കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ വൺ വേഴ്സസ് വൺ വൺ വേഴ്സസ് ടു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഒരു ഡിഫൻഡർ ഒരു ഹോളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ ചില സമയത്ത് സോളോ ആയിട്ട് തന്നെ ആ ഒരു ആക്ഷൻ ആ ഒരു ഡിഫെൻഡിങ് ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അത്തരം രീതികളെ പറ്റിയാണ് അല്ലെങ്കിൽ അത്തരം സമയങ്ങളിൽ യൂസ് ചെയ്യാവുന്ന ചില ടെക്നിക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വൺ ഓൺ വൺ സിറ്റുവേഷൻസ്. ഈ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു പ്ലെയർ വിത്ത് ദ ബോള് നമുക്കെതിരെ വരുന്ന രീതിയിൽ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു പാരലൽ ബോൾസ് ഒക്കെ കൊടുക്കുമ്പോൾ രണ്ടുപേരും റണ്ണിങ്ങിലായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഓപ്പണിംഗ് ടീമിൻ്റെ പ്ലെയറിൻ്റെ കാലുകളിൽ പന്തുള്ള സമയത്തൊക്കെ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ വരാറുണ്ട്. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ ആയിട്ടുള്ള ആ ഒരു വൺ ഓൺ വൺ നമുക്കെതിരെ നിൽക്കുന്ന സമയത്തുള്ള രീതി പറയാം. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഫുട്ബോളിൽ കണ്ടിട്ടുണ്ടാകും. ആ ഒരു സമയത്തേക്കും ആ ഒരു ഡിഫൻഡർ യൂസ് ചെയ്യുന്ന ചില രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നമുക്ക് ആവർത്തിച്ച് ഇത്തരം സിറ്റുവേഷനിൽ ഒരു ഡിഫൻഡറിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്ലെയർ എപ്പോഴും ഒരു വൺ ഫീറ്റ് ഡിസ്റ്റൻസിലായിരിക്കും ആ ഒരു ഓപ്പണൻറ് പ്ലെയറിൽ നിന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ആ ഒരു പ്ലെയർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചൊന്ന് ചെരിഞ്ഞായിട്ടായിരിക്കും ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. മൂന്നാമത്തേത് അവരുടെ പോസ്റ്ററും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. നിവർന്ന് നിൽക്കുന്ന രീതിയേക്കാൾ കൂടുതൽ കുറച്ചൊന്ന് ഇരിക്കുന്ന രീതിയിൽ അത്തരം ഒരു പോസ്റ്റർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ചൊന്ന് കൈ ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് കാണാൻ സാധിക്കുക. ഈ നാല് കാര്യങ്ങളും എന്തിനാണെന്നുള്ളത് വളരെ ഡീപ്പായിട്ട് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത് ആ ഒരു വൺ ഫീറ്റ് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. ഇത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്ലെയറിനെ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മുടെ ഒരു ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി പോകുമ്പോഴുള്ള സ്പീഡ് കുറയുന്നത് വഴി ആ ഒരു ഓപ്പണിംഗ് ടീമിൻ്റെ മൂവ്മെൻസും സ്ലോ ഡൗൺ ആവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബീറ്റൺ ആവാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ പെട്ടെന്ന് കയറി അങ്ങ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് ഫേക്ക് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്തുകൊണ്ടോ നമ്മളെ മറികടന്ന് പോയി നമ്മളെ ബീറ്റൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു വൺ ഫീറ്റ് ഡിസ്റ്റൻസ് ഇട്ട് ബാക്കിലേക്ക് ഇറങ്ങി പോകുന്നത് വഴി നമുക്ക് പൂർണ്ണമായിട്ടും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വൺ ഫീറ്റ് ഡിസ്റ്റൻസ് ഇടുന്ന സമയത്തൊക്കെയും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ ഒരു ബോളിലേക്ക് തന്നെയാണ്. ഫുട്ബോളിൽ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റിനെ പന്തുമായിട്ടുള്ള മൂവ്മെൻറ്റിനെ നമുക്ക് സീരീസ് ഓഫ് ടച്ചസ് ആയിട്ട് പറയാം. ഒരുപാട് ടച്ചസ് കൂടുമ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് വരുന്നത്. ഈ ടച്ചസിൽ ഏതെങ്കിലും ഒരു ടച്ച് അവരുടെ വീക്ക് ടച്ചായിട്ട് മാറാൻ അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കൂടി പോകുന്ന രീതിയിലുള്ള ടച്ചസായിട്ട് മാറാൻ വഴിയുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ വളരെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയോ ചെയ്ത് ആ ഒരു പന്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയമൊക്കെയും ക്ലോസ് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ വളരെ സാവധാനത്തിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ആ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻ കേസ് അവർ നമ്മളെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം വളരെ പെട്ടെന്ന് തിരിഞ്ഞ് അദ്ദേഹത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഓടിയെത്തുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് തിരിയേണ്ടതുണ്ട്. അപ്പോൾ ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തിരിഞ്ഞ് തിരിച്ചോടാനും അല്ലെങ്കിൽ ആ ഒരു ടാക്കിൾ ഫ്രം ബിഹൈൻഡ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ആ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ടത്. കുറച്ചുകൂടി ഒന്ന് ഇരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം ഒരു പോസ്റ്റർ കൊണ്ടുവരുന്നത് വഴി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറയ്ക്കുന്നത് വഴി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാൻ ഈ പറഞ്ഞ തിരിഞ്ഞുള്ള ഓട്ടം അല്ലെങ്കിൽ തിരിഞ്ഞുള്ള ബിഹൈൻഡ് ദ ടാക്കിൾ ഫ്രം ബിഹൈൻഡ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കാര്യമാണ് ആ ഒരു നമ്മൾ അദ്ദേഹത്തിൻ്റെ
കൈകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കൈ ചേർത്ത് പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ കൈ ഇങ്ങനെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. കൈ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു പ്ലെയറിൻ്റെ ബാലൻസ് വരും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഓവേഴ്സ് ഒക്കെ ചെയ്ത് ഒരുപാട് മുന്നേറ്റ നിര താരങ്ങൾ ആ ഒരു ഓപ്പണിംഗ് ടീമിലെ ഡിഫൻഡേഴ്സിനെയൊക്കെ വളപ്പിക്കാറുണ്ട്. ഈ സമയത്തേക്കും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് ഈ പറയുന്ന പോലെ ബീറ്റൺ ആവാതിരിക്കാൻ ഈ കൈ ഓപ്പൺ ചെയ്യുന്നത് വഴി ആ ഒരു ബാലൻസ് കൊണ്ടുവരുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. സോ ഇനി മറ്റൊരു വൺ ഓൺ വൺ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ത്രൂ പാസ് കൊടുത്താൽ രണ്ടുപേരും ഒരുമിച്ച് റൺ ചെയ്യലാണ്. ഈ ഒരു സമയത്ത് ആ ഒരു ഓപ്പണന്റിന്റെ കൺട്രോളിലായിരിക്കും പന്ത് എന്നുകൂടി കരുതുക. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീക്ക് ടച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ആ ടച്ച് വരുന്ന സമയത്ത് ആ ഒരു ടാക്കിളോ ഇന്റർസെപ്റ്റോ ചെയ്യാം. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ഷോൾഡർ ടാക്കിളിംഗ് ആണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു പ്ലെയറിന്റെ ബാലൻസ് കളയുന്നത് വഴി, ജസ്റ്റ് നമ്മൾ ആ ഒരു പ്ലെയറെ ഒന്ന് നൈസ് ആയിട്ട് തള്ളുന്നത് വഴി ആ ഒരു പ്ലെയറിന്റെ ബാലൻസ് പോവുകയും ആ ഒരു പന്തിന്മേലുള്ള ബാലൻസ് പോവുകയും ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ ഇന്റർസെപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു തള്ള് കൂടുതലായി പോവാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാടത്തൊക്കെ കളിക്കുമ്പോൾ ഒരു 500 തള്ള് കൊടുത്തത് ഷോൾഡർ പുഷ് ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു ബാല്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് മാറാതിരിക്കുക, അത്തരത്തിലേക്ക് മാറി കഴിഞ്ഞാൽ അതൊരു ഫൗളായിട്ടും യെല്ലോ കാർഡായിട്ടൊക്കെ വരും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ആ ഒരു ബേസിക് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഡിഫൻഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടെന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ടുള്ള വേരിയേഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.